don't wanna fall again. This just hurt me. Just think about it, think about it. Hello. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിരിക്കുവാണ്. അപ്പം എല്ലാ അമ്മമാരുടെയും ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന അടുക്കളയെന്നാണ്. അപ്പം എൻ്റെ ഡേ എന്ത് ചെയ്യേണ്ടി ഇങ്ങനെ ഞാൻ ഊതി ഊതി കത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ലൈഫിലും അങ്ങനെയാണ്, ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനും അത് മാറാനായിട്ട് നമ്മൾ ഇതുപോലെ കുറേ കടന്ന് ശ്രമിക്കണം. ഞാനൊരു തീ കത്തിക്കാനായിട്ട് കിടന്നപ്പെടുന്ന പാട് വിറകിനൊക്കെ ഒരു തണുപ്പടിച്ചിട്ട് കത്തത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരു ദിവസം നമുക്കതിൻ്റെ എന്താണ് ഫലം കിട്ടും, പോസിറ്റീവായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം വന്നാലും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക, ഇതുപോലെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുക, ഇനി അതിൻ്റെ വഴിക്ക് വിടാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ആ ഒരു ഇതിൽ പോകും. നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കണം, എന്നാലല്ലേ നമ്മൾ ജയിക്കത്തുള്ളൂ. ആ പോകുന്ന ആ ഫ്ലോയിൽ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തുവാ നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡേ നമ്മൾ ചോറ് വെക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, കാരണം നമ്മുടെ കേരളത്തിൽ ഉള്ളവരല്ലാതെ തന്നെ കേരളത്തിന് വെളിയിലുള്ള UAE അങ്ങനെ വേറെ എവിടെ നിന്നൊക്കെയോ ഒരുപാട് പേരൊക്കെ കമൻറ്റൊക്കെ ഇടുന്നുണ്ട്. വേറെന്തോ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, വേറെ പല സ്ഥലത്തുനിന്നും മലയാളികളൊക്കെ തന്നെയാണ്. അപ്പം പിന്നെ മലയാളം അല്ലാത്തവരും ഇംഗ്ലീഷുകാർ അങ്ങനെയൊക്കെ പലരും നമ്മുടെ പല പഴയ വീഡിയോസും അതും ഇതൊക്കെ കണ്ടിട്ട് കമൻറ്റൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ വീഡിയോസ് അങ്ങനെ പലരിലേക്കും എത്തുന്നല്ലോ എന്നുള്ളത്, ഒരു ഹാപ്പിയാണ്. പിന്നെന്താണ് പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു, എനിക്കിതുവരെ മോശം കമൻറ്റുകളൊന്നും വന്നിട്ടില്ല എന്ന്. പക്ഷേ ഞാനത് തിരുത്തുവാണ്, എനിക്ക് മോശം കമൻറ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ. അപ്പം ഞാനങ്ങനെ കമൻസിലൊന്നും റിയാക്ട് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നൊന്നും ഇല്ല, എന്തിനും വെറുതെ. നമ്മളിപ്പോൾ ഒരു പട്ടി കടിച്ചതെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് പട്ടീനെ കടിക്കുക ഇല്ല. പക്ഷേ അങ്ങനത്തെ കമൻറ്റൊക്കെ ഇടുന്നവരൊക്കെ മൈൻഡൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. എല്ലാവരുടെയും വീട്ടിലും അമ്മയും ഭാര്യയും പെങ്ങളും മകളും ഒക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഉള്ളതൊക്കെ ഉള്ളൂ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഒക്കെ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നതിന്നതൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ കമൻറ്റായിട്ടൊക്കെ ചോദിക്കേണ്ടതൊന്നും കാര്യമൊന്നും ഇല്ല. ഓരോ മനുഷ്യരുടെ ചിന്താഗതി അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം നമ്മുടെ മാവേലിക്കരവില്ലാകുമ്പോൾ വൈഫൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡെയിലി 1 GB ആണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിന്ന് നമ്മുടെ ഫുൾ നെറ്റ് അങ്ങ് തീരും. പിന്നെ നമുക്ക് കമൻറ്റ് പോലും വരുന്നതൊന്നും നോക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ പിറ്റേ ദിവസമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കാണെങ്കിൽ നമ്മളിരുന്ന ലോങ് വീഡിയോയിലൊക്കെ ഷോർട്സൊക്കെ ആയിട്ട് ഇടുമായിരുന്നു. പക്ഷേ ഇപ്പം നെറ്റിൻ്റെ പ്രശ്നം കാരണം എനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതേ ഞാൻ അരിയൊക്കെ അടുപ്പിടാനായിട്ട് തീയൊക്കെ കത്തിച്ചു. അതിന് ശേഷം ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ തിണ്ണയൊന്ന് തുറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ തിണ്ണ അരപ്രൈസ് ഓപ്പണാണ്. അപ്പോൾ നമ്മളൊരു സംഭവം അവിടെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്, അങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ താത്തിയിട്ടേക്കുവാണ്, അതങ്ങ് പൊക്കി വെക്കുക. അന്നേരത്തേക്കിനും അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്ന് കയറും കേട്ടോ. അപ്പോൾ അത് തുറന്ന സമയത്ത് ഭയങ്കര പെട്ടെന്ന് വന്നിട്ട് അത് കാണാൻ പറ്റാത്തത്. അപ്പം രാത്രി കിടക്കാൻ നേരത്ത് നമ്മളിത് ഫുള്ള് അടച്ചൊക്കെ വെക്കും കേട്ടോ. രണ്ട് സൈഡിൽ ഇങ്ങനെ മുള പോലത്തെ സംഭവം തൂക്കിയിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഓപ്പൺ ആയതുകൊണ്ട് പട്ടിയും പൂച്ചയും എല്ലാം കയറി വരും, അതാ എലീനെയൊക്കെ കടിച്ചു കൊണ്ടുവന്നിടും. അപ്പോൾ ഞാൻ അത് തുറന്നു. അപ്പോൾ തേ തുറന്ന് കഴിയുമ്പോഴുള്ള ഇതാണ്. അപ്പോൾ ഞാനൊരു മടക്കെട്ടിലൊക്കെ എടുത്ത് അവിടെ വെച്ചേക്കാണ്. ഭയങ്കര ശല്യമാണ്, ചത്ത എലിനെ കൊണ്ടിടുക, പാമ്പിനെ കൊണ്ടിടുക, പട്ടി കയറി കിടക്കുക, ഈ അപകടമൊക്കെ പറ്റി ഇങ്ങനെ പുഴുവരച്ച പട്ടിയൊക്കെ വന്ന് കയറി കിടക്കും. അത് കാരണം നമ്മൾ ഓപ്പൺ ആയതുകൊണ്ട് ഫുൾ അങ്ങ് അടച്ചു വെക്കും. അപ്പം ഒരു പുള്ളിക്കാരൻ കയറി വരുന്ന കണ്ടേ കറുത്തട്ട, നമുക്ക് നല്ല ശല്യം കേട്ടോ. കറുത്തട്ടയുടെയും കറുത്ത ആട്ടുംപുഴു ഉണ്ടല്ലോ, അതിൻ്റെയും ആട്ടുംപുഴു മഴയുള്ളപ്പോഴും വെയിലുള്ളപ്പോഴും നല്ല ശല്യമാണ്. നമ്മുടെ പഴയ വീടായതുകൊണ്ട് ഷീറ്റൊക്കെ പായ പിടിച്ചേക്കുന്നതുകൊണ്ട് ഫുൾ ആട്ടുംപുഴുവാണ്. അതുപോലെ തന്നെ മഴയാകുമ്പോഴത്തേക്കിനും ഈ അട്ടശല്യം ഭയങ്കരമാട്ടോ. അപ്പം അതിങ്ങനെ പെരയുടെ മണ്ട വരെ വരും. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് നിലത്ത് പാവരിച്ച് കിടക്കാനുള്ള ധൈര്യമൊന്നും വരത്തില്ല. ആ സൈഡ് വഴി ഈ സൈഡ് വഴി എല്ലാം എഴുതി. അപ്പം നമ്മളെ തീയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പം മക്കൾ നല്ല ഉറക്കമാണ്. അപ്പം അവർ അപ്പുറത്തെ മുന്നിലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം പുതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നേരം എണീറ്റ് വരും, പിന്നെ നമ്മൾ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. രാവിലെ എനിക്ക് എന്താണ്
ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പതുക്കെ എണീറ്റാലും കുറച്ച് പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് ആരെയും പേടിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. അപ്പം അതെ, ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴേ കാപ്പി ഇട്ടു. അപ്പം നിങ്ങളിതൊന്ന് മൈൻഡ് ചെയ്യണം ഇവിടെ വട്ടാണ്. കാപ്പി ക്ലാസ്സിലേക്ക് വെച്ചിട്ട് മണപ്പിച്ച് നോക്കുവാണ്. ഞാനിത് ഡിലീറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അങ്ങ് വിട്ടുപോയി. അപ്പം ചിലർക്ക് ഓരോരോ ഇതും വീക്ക്നെസ് ഒക്കെ കാണുമല്ലോ, ചില വൃത്തികെട്ട വീക്ക്നെസ്. അങ്ങനെ ഒന്നായിട്ട് നിങ്ങൾ കരുതി വെച്ചാൽ മതി കാപ്പി. അന്നേരത്തേനും പെട്ടെന്ന് ഒരു ചിനുങ്ങളും കരച്ചിലൊക്കെ കേട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ദേ മുട്ടസാർ എണീറ്റ് വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് വരുന്ന കുറച്ച് സമയം അമ്മയുടെ തോളിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണും, അല്ലെങ്കിൽ നല്ല മൂശാട്ടെ കേട്ടോ. അപ്പോൾ പുള്ളി അത്യാവശ്യം നീളമൊക്കെ വെച്ചു, ശരീരമൊന്നും അങ്ങോട്ട് നന്നാവുന്നൊന്നുമില്ല, വലിയ അങ്ങനെ ഫുഡ് കഴിപ്പൊന്നുമില്ല. പക്ഷേ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കത്തില്ല അങ്ങോട്ടും, അങ്ങ് വാശിയൊക്കെ കൂടി കേട്ടോ. ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് അറിയാനും ചെയ്യാനായിട്ടൊക്കെയുള്ള ത്വരയൊക്കെ അങ്ങ് കൂടി. അപ്പോൾ എന്താണ്, ഞാൻ എപ്പോഴും പറയൂ, ഈ രണ്ട് പിള്ളേരെ കൊണ്ട് എന്ത് ശല്യമാണ്, അടങ്ങിയിരിക്കത്തേയില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേമേ ഓരോ കുഞ്ഞുങ്ങൾ കിടന്നിടത്ത് തന്നെ കിടക്കുക, ഒന്ന് തിരിയാനോ മറിയാനോ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും അദ്ദേഹത്തിനോട് നന്ദിയാണ് പറയുന്നത്. നമ്മളൊരിക്കലും ഇതുങ്ങളൊന്ന് അടങ്ങിയിരിക്കലോ എന്നൊന്നും പറയില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടിയെങ്കിലും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് എന്ന് വിടുന്നതിലും ശകലങ്ങൾ കൂടുതലാണ്. അപ്പം നമുക്ക് ദോശമാവ് ഉണ്ടായിരുന്നു, അപ്പം ദോശയാണ്. ദോശയ്ക്ക് കറിയായിട്ട് സാമ്പാറുണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം കഴിയാറുണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പം അങ്ങനെ സാധനങ്ങൾ കുറവാണ്. അപ്പം അതെ, ഞാൻ ആദ്യം ഉണ്ടാക്കിയൊരു ദോശ സത്യമിനെ കരഞ്ഞു പോയി കേട്ടോ. ഞങ്ങൾ അപ്പുറത്തൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോയപ്പോഴത്തേക്കും ദോശ കരിഞ്ഞു പോയി. പുള്ളി അതും കൊണ്ട് നടക്കുവാണ്. പുള്ളി പുള്ളിയുടെ തന്നെ ടീഷർട്ട് അവിടെ വിരിച്ചിട്ടിട്ട് എന്തുവാന്ന് എനിക്കറിയത്തില്ല പരിപാടി, അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അരി അത്യാവശ്യം തളച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ അങ്ങ് പോവും, എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അവിടെ ഇരുന്നോളും. അപ്പം അതിൻ്റെ നമ്മുടെ സാമ്പാർ ഞാൻ കുറച്ച് എന്താ ഉള്ളിയും രണ്ട് മൂന്ന് ക്യാരറ്റിന് ശകലമുണ്ട്, അതും കിഴങ്ങൊക്കെ ഇട്ടൊരു തട്ടിക്കൂട്ട് സാമ്പാർ കേട്ടോ. എന്താ ഞാൻ എപ്പോൾ വെച്ചാലും ആരുടെ റെസിപ്പി നോക്കി വെച്ചെന്ന് പറഞ്ഞാലും നന്നാവത്തില്ല സാമ്പാർ. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല, എപ്പോൾ വെച്ചാലും വൃത്തിയിട്ട സാമ്പാറായിരിക്കും. ആ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ പിന്നെയും ശകലം കൂട്ടാൻ തോന്നും. അപ്പം അതിനുശേഷം ഞാൻ തുണി അലക്കാനായിട്ട് ഇറങ്ങി. അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ, നമ്മുടെ മഴക്കാലം മാറിയെന്ന് തോന്നുന്നു. ഇനി ഓണത്തിനേക്ക് വെച്ചേക്കുമായിരിക്കും മഴ. അപ്പം ഞാനൊരു 1500 പ്രാവശ്യം ഈ കൊച്ചനെ കൊണ്ട് അവിടെ സ്റ്റെപ്പെ കൊണ്ടെടുത്തു. അവൻ ഇരിക്കത്തില്ല, അവന് വെള്ളത്തിൽ കളിക്കണം. പിന്നെ നമ്മൾ അലക്കുന്ന കല്ലിൻ്റെ അവിടെ വന്നുകൊണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിൽക്കുക. താഴെ നല്ല കുഴിയാണ്, അങ്ങോട്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ ചാടി ഇറങ്ങാനേ നിവൃത്തിയുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് വേണം താഴോട്ട് ഇറങ്ങാൻ. എപ്പോഴും ഞാൻ പറയും, മോനെ അവിടെ പോയിരിക്കുക, അവിടെ പോയിരിക്കുക. അവൻ കേൾക്കത്തില്ല, എടുത്തുകൊണ്ട് വിടുക പിന്നെയും വരിക, ഇത് തന്നെയാണ് പരിപാടി. അപ്പം നമ്മൾ രാവിലെ അങ്ങ് തുണി കഴുകിയിടുവാണെങ്കിൽ ആ പണി അങ്ങ് കഴിയുമല്ലോ, പിന്നെ അതിൻ്റെ പുറകെ ഒന്നും നമ്മൾ നടക്കണ്ട, അത് അവിടെ കിടന്നങ്ങ് ഉണങ്ങിക്കോളും. ഡെയിലി കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടി, എനിക്കിങ്ങനെ ഇഷ്ടമേ അല്ല കൂട്ടി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ മെനക്കേടാണ്, ഞാൻ തന്നെ നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അപ്പം അലക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം തീർന്നു പോയി. അപ്പം നമ്മുടെ മോട്ടറിന് എന്തോ കേട് പറ്റിയത് കാരണം നമ്മൾ ഇത് മോട്ടറിൻ്റെ സ്വിച്ച് ഓണാക്കുമ്പോഴത്തേനും വെള്ളം കയറത്തില്ല, നമ്മൾ കുറേ വെള്ളം ഇതിലേക്ക് ഒഴിക്കണം, എന്നാലേ ഇതാവത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ കുറേയല്ല ഒരു 1.5 ബക്കറ്റ് വെള്ളം അതിലേക്ക് കപ്പും കൊണ്ട് കോരി ഒഴിച്ചതിന് ശേഷമാണ് മോട്ടർ ഇട്ടപ്പം വെള്ളം കയറാൻ തുടങ്ങിയത്. അപ്പം ഞാൻ തൂക്കുക അന്നേരം, അപ്പോഴത്തേന് വെള്ളം നിറഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് പോയിട്ട് ഓഫ് ചെയ്തു. അപ്പോൾ ഒരു വലിയ മെനക്കേടാണ്, നമ്മൾ ചിലപ്പം നമ്മൾ പൈപ്പിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കോരിയൊക്കെ എടുക്കണം. അപ്പോൾ നമ്മുടെ തൊട്ടിയൊക്കെ പോയപ്പോൾ നമ്മൾ വേറൊരു മല്ലിത്തൂക്കം വെച്ചിട്ട് ഇപ്പം ജസ്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കോരാനായിട്ട് വെച്ചേക്കുവാണ്. അതിനി എങ്ങനെ നന്നാക്കണമെന്ന് എനിക്കറിയത്തില്ല, എന്തോ അതിൻ്റെ പുട്ടുവാൽവോ ഒട്ടുവാൽവോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ ഈ മോട്ടറിൻ്റെ അങ്ങ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്, എന്തോ പറ്റി അതിന് കേടാണ്. നമ്മളെ ഞങ്ങൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്ന് പറയത്തില്ല, നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും എവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടും. അങ്ങനെയാണ്, എന്ത് നമ്മളുണ്ടാക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പ്രശ്നങ്ങൾ അതിനുണ്ടാവും. അപ്പോൾ അതേണ്ട മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നമ്മളെ തലേദിവസം അലക്കി തുണി നമ്മുടെ തിണ്ണയിലായി വിരിച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ വെളിയിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ട്. നല്ല വെയിലുണ്ടല്ലോ, അപ്പം നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് വെക്കാമല്ലോ. പിന്നെ നമ്മൾ അലക്കിയ തുണിയും കൂടെ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിടുമ്പോൾ 1000 വട്ടം തിരിച്ചും മറിച്ചും നോക്കും, കാരണം നമുക്ക് അതുപോലെ ആട്ടുംപുഴുവിൻ്റെ ശല്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇലയവാവയുടെ പുറം എൻ്റെ ദൈവമേ ഇങ്ങനെ ചുമന്ന് ചുമന്ന് ഇങ്ങനെ അവൻ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞുകൊണ്ട് ഓടി വന്നു, അപ്പോഴത്തേന് ആട്ടുംപുഴുവായിരുന്നു മേത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 1:30-2 മണിയായി കറി വെക്കാൻ തുടങ്ങിയപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചാണല്ലോ നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് ബീറ്റ്റൂട്ട്
തോരൻ വെക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു കിച്ചുകിച്ചുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം മാറിപ്പോകുന്നു, ഇടയ്ക്ക് സൗണ്ട് വരുന്നില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ട് സംസാരിക്കാനൊരു ബുദ്ധിമുട്ട് വരില്ല തൊണ്ടയ്ക്ക് വയ്യാതെ വരുമ്പോഴത്തേക്കിനും. ഓരോ വീഡിയോസിലൊക്കെ ഓരോ ഓരോ ചേച്ചിമാരൊക്കെ സംസാരിക്കുന്നതാണ് എന്ത് കോൺഫിഡൻ്റ് ആയിട്ട് ഭയങ്കര നല്ല സ്മൂത്ത്, നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്നു അവരുടെ സൗണ്ട് കേൾക്കുമ്പം. എൻ്റെയൊക്കെ സൗണ്ട് കേൾക്കണം പാറപ്പുറത്ത് കല്ലിട്ട് അരയ്ക്കുന്ന പോലെ. അപ്പോൾ കുഞ്ഞാവിനെ സെറ്റാക്കിയിട്ട് ഞാൻ തോരൻ സെറ്റാക്കിയെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. നമ്മൾ നല്ല തലേദിവസമൊക്കെ അരിഞ്ഞൊക്കെ വെക്കണം എന്ന് വിചാരിക്കും, പക്ഷേ അതൊന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ തോരനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചിരണ്ടാനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ ശരിക്കും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ആളാണ്, എനിക്ക് പേടിയാണ് വെള്ളമൊക്കെ കുടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഇതാവുമെന്ന്. അപ്പോൾ ഞാൻ ദാഹിക്കുന്നതിന് മുന്നേ തന്നെ, നമുക്ക് ശരീരത്തിന് വെള്ളം വേണമെന്ന് തോന്നുന്നതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇച്ചിരി വെച്ചാണെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വെള്ളം കുടിച്ചാൽ വണ്ണം വെക്കുമെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ണം വെക്കാൻ, പൈസ അധികം ചിലവാകാതെ വണ്ണം വെക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ എന്തും ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുവാണ്. പൈസ മുടക്കാൻ എൻ്റെ ഇല്ല, ഒന്ന് വണ്ണം വെച്ചിട്ട് ചത്താൽ മതി എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. നിങ്ങൾ കണ്ടില്ലേ എല്ലാം തോലുമായിട്ട് ചോദിക്കുന്നത്, എല്ലാവരും ചോദിക്കും രണ്ട് പ്രസവിച്ച സ്ത്രീയല്ലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിക്കുന്നത്, എന്നിട്ടും വണ്ണം വെക്കുന്നില്ലേനു. ഇതിനൊക്കെ ഞാൻ എന്തും മറുപടി, ഒന്നും കഴിക്കാനില്ലയോ, ആരും ഒന്നും തരത്തില്ലയോ, പട്ടിണിക്കോലം എന്തൊക്കെ കേൾക്കണം. ഇപ്പോൾ പിന്നെ ഇച്ചിരി ഇത് വന്നത് എല്ലും തോലും പല്ലും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ സീരിയസ് ആയിട്ട് കേട്ടോ ചോദിച്ചതാണേ, വണ്ണം വെക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം. എനിക്ക് വണ്ണം വെച്ചിട്ടൊന്ന് ചത്താൽ മതി. ഓരോ ഓരോരുത്തരെയൊക്കെ കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും, എന്തും ഭംഗിയാണ് കാണാം വണ്ണമൊക്കെ വെച്ചിട്ട്. എത്ര വണ്ണമില്ലാത്തവരാണേലും വണ്ണം വെക്കും, പക്ഷെ ഞാൻ മാത്രം അന്ന് ഇന്ന് ഇതുപോലെ തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റമില്ല. പ്രഗ്നൻ്റ് ആയപ്പോൾ പോലും ആ കവിലൊന്ന് ഇച്ചിരി ഒന്ന് വീർത്തു വന്നു, വയറും വീർത്തു അല്ലാതെ ഞാൻ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ച് പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും ശകലം വണ്ണം വെക്കുമായിരിക്കും, എവിടെ ഒന്നുമില്ല. അപ്പം എത്ര രൂപ ഇപ്പോൾ കുറേ പൈസ മുടക്കിയിട്ടുണ്ട് കേട്ടോ, ഓരോ ലേഹിയും അതും ഇതൊക്കെ മേടിച്ച് കഴിക്കാനായിട്ട്. പക്ഷേ എല്ലാം ചീറ്റിപ്പോവാ ചെയ്ത്. അമ്മ എന്നോട് പറയും മനസ്സ് അമ്മയല്ല, എൻ്റെ കൂട്ടുകാരൊക്കെ അമ്മ പറയും നന്നായിട്ട് ആഹാരം കഴിക്കാനൊക്കെ പറയും. എൻ്റെ കൂട്ടുകാരൊക്കെ പറയണം എടി മനസ്സ് നന്നാവണം, എടി മനസ്സ് കുശുമ്പുള്ളവരെ വണ്ണം വെക്കത്തില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പം ഞാൻ അത്ര കുശുമ്പൊന്നുമല്ല കേട്ടോ, എനിക്ക് ഒരുപാട് സ്നേഹമുള്ളവരുടെ ഒരു പൊസസീവ്നെസ് ഉണ്ടെന്നല്ലാതെ അങ്ങനെ കുശുമ്പൊന്നും എനിക്കില്ല. ആ കൊച്ചിലെ ഭയങ്കര വഴക്കാളിയായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്താണ്, ഞാൻ ആരെയും അങ്ങോട്ട് കയറി ഉപദ്രവിക്കാനോ ഒരു പ്രശ്നത്തിനും അങ്ങനെയൊന്നും പോകുന്ന ഒരാളല്ല. എന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ കുറേ ക്ഷമിക്കും കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ഷമിക്കും. നമ്മുടെ ജീവിതമാണ്, നമുക്ക് ഇന്നും നാളെയും കാണേണ്ടവരാണെന്നുള്ള ബോധ്യം നമുക്ക് നല്ലപോലെ ഉണ്ട്. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഇതാകും. എൻ്റെ ഒരു കുഞ്ഞിലേ തൊട്ടുള്ള സ്വഭാവമാണ്. കുഞ്ഞിലേ തൊട്ട് ഞാനിങ്ങനെ നമ്മുടെ ഹോസ്റ്റലിലും വേറെ ഹോമിലൊക്കെ നിന്ന് അമ്മയും അച്ഛനൊന്നും ഇല്ല, അതൊക്കെ വളർന്നിട്ടൊക്കെ ഭയങ്കര ദേഷ്യവും വെച്ച് ടെറർ മൈൻഡ് ആയിരുന്നു. ആ സ്വഭാവം ഞാനൊരു പ്ലസ് ടു വരെയൊക്കെ ആയപ്പോഴത്തേനും പതിയെ പതിയെ മാറ്റിക്കൊണ്ട് വന്ന് കുറച്ച് സോഫ്റ്റായിട്ട് എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്യുന്ന ഒരു സാധാരണ നോർമലായിട്ടുള്ള പെൺകുട്ടി എന്ന രീതിയിലേക്ക് എൻ്റെ മൈൻഡിനെ ഞാൻ കൊണ്ടുവന്നു. നമ്മുടെ ലൈഫാണല്ലോ നമ്മുടെ ഒരു രീതികളെയൊക്കെ കൊണ്ടുവന്നു. എൻ്റെ മനസ്സ് ശരിക്കും എനിക്ക് ആരോടും സ്നേഹമില്ല, എല്ലാവരോടും ദേഷ്യവും വെറുപ്പൊക്കെ ഭയങ്കര ടെററായിരുന്നു ഞാൻ കേട്ടോ. പ്ലസ് ടു ഒക്കെ വരെ. അപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് അന്നേരമാണ് ഞാൻ കുറച്ച് ഒരു മയപ്പെട്ട് ഒരു ഇതായിട്ട് വന്നത്. എങ്ങും പോകത്തില്ല, ഒരു ഫംഗ്ഷനും പോകത്തില്ല, പെരയ്ക്കകത്ത് തന്നെ അടച്ചിരിക്കുകയൊക്കെയാണ്. അപ്പോൾ ഞാൻ നമ്മൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കി ഒതുക്കി വെച്ചിട്ട് അങ്ങനെ ഇരിക്കും, ആരോടും പറയുന്നില്ല. പക്ഷേ എന്നെ ഞൂണ്ടി 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 അതിൻ്റെ ലിമിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഞാനൊരു പൊട്ടിത്തെറിയുണ്ട്. അന്നേരം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കാണുന്നവർക്ക് വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. അങ്ങനെയാണ് നമ്മൾ വിഷമങ്ങളൊക്കെ എന്താണേലും ഉള്ളിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ചുറ്റും നിൽക്കുന്നവർക്ക് പോലും താങ്ങാൻ പറ്റത്തില്ല. അപ്പം എന്നെ അങ്ങനെ ആക്കാതിരിക്കുന്നതാണ് എൻ്റെ കൂടെ ഉള്ളവർക്ക് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ത് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ വിചാരിക്കും, ഞാൻ വല്ല ഒന്ന് കൗൺസിലിങ്ങിനോ കാര്യങ്ങനൊക്കെ പോയാലോ എന്നൊക്കെ ഞാൻ വിചാരിക്കും ഇടയ്ക്കൊക്കെ. എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ ഒരു ഇതാവുന്നില്ല, അപ്പം എനിക്ക് പേടിയായി. നമ്മൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ പറയും അവൾക്ക് പ്രാന്ത്, അവൾ ഡോക്ടറെ കാണാൻ പോയെന്ന്. അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെ, നമ്മൾ
നമ്മളെല്ലാം ഞാൻ അത് ഈ തോരനൊക്കെ വെച്ചിട്ടുണ്ട്, ബീറ്റ്റൂട്ട് തോരൻ നല്ല കളർഫുൾ ആയിട്ടൊക്കെ വെച്ച് ഫുഡ് കഴിച്ച്. നമ്മൾ ആ മീനിൻ്റെ പേര് എനിക്ക് അത്ര ഉണക്കമീനാണെന്ന് വറുത്തു. അപ്പോഴത്തേക്കും നമ്മൾ വാവ എണീറ്റ് വന്നു. അപ്പോൾ ഇന്ന് ഞാൻ ശകലം കലാപരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഓരോ ഊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പുള്ളിക്കും ഒരുങ്ങാനൊരു മൂടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ, കുഞ്ഞാവിടെ കൂടെ തന്നെയാണ് ഫുൾ ടൈം. അപ്പോൾ വൈകുന്നേരം ചായ ഇടാനായിട്ട് പാല് തിളപ്പിച്ചപ്പോഴത്തേനും പിരിഞ്ഞ് പോയി. കഴിഞ്ഞ ദിവസം കറണ്ട് ഇല്ലായിരുന്നല്ലോ, അപ്പം നമ്മൾ 3 ദിവസത്തേക്കിനൊക്കെ പാല് മേടിച്ച് വെക്കുമല്ലോ. അപ്പം അത് ഞാൻ പിന്നെ പിരിഞ്ഞ് നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കുമല്ലോ, ഈ പിരിഞ്ഞത് ഉണ്ടാക്കിയിട്ട് എന്തുവാണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. നമ്മൾ ഈ സാധനം ഇങ്ങനെ പിരിഞ്ഞെടുക്കുമല്ലോ തുണിക്കകത്ത് വെച്ചിട്ട്, എന്താണോ എൻ്റെ പേരിപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഡേൻമ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ തേയിലവെള്ളം എന്നിട്ട് കൊടുക്കാൻ പോവുകയാണ്, വേറെ മാർഗ്ഗമില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.